Hi, welcome back to my channel Learn with Adi. In this video, I will discuss film studies second module. That is selected essays on film first essay. Andre Bazin The Evolution of the Language of Cinema. Our essay is Malayalam summary in this video. Andre Bazin jenichathu 1918 idehum oru French cinema critic aanu. അതോടൊപ്പം തന്നെ ഇദ്ദേഹം എല്ലാ കാലത്തെയും എക്കാലത്തെയും വലിയ സിനിമാ സൈദ്ധാന്തികരിൽ ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത്. സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കണ്ടിരുന്ന സീരിയസായ ഒരു കലയായി കണക്കാക്കിയിരുന്ന ഒരു കാലത്താണ് ഇദ്ദേഹം സിനിമാ നിരൂപണങ്ങളെക്കുറിച്ച് എഴുതിയിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ സിനിമയെപ്പറ്റിയുള്ള ജനങ്ങളുടെ ചിന്തകളെ തന്നെ മാറ്റിമറിച്ച ഒന്നായിരുന്നു. ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ആശയങ്ങളെല്ലാം തന്നെ ആളുകൾക്ക് സിനിമയെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു സിനിമ കാണിക്കുന്നത് അതിൻ്റെ ഡയറക്ടറുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണെന്നാണ്. ഈ ചിന്തയാണ് സിനിമയിലെ ഓട്ടർ സിദ്ധാന്തത്തിലേക്ക് നയിച്ചത്. ഒരു ഫിലിം ക്രിട്ടിക് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1943. അതോടൊപ്പം തന്നെ ഇദ്ദേഹം 1951 കയേദു സിനിമ എന്ന ഫിലിം മാസികയുടെ സഹസ്ഥാപകനായി മാറുകയും ചെയ്തു. സിനിമയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ആശയം റിയലിസമാണ് എന്നാണ് ബേസിൻ വിശ്വസിച്ചിരുന്നത്. നിഷ്പക്ഷതയോടെയുള്ള യാഥാർത്ഥ്യത്തിനാണ് ഇദ്ദേഹം കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ലോങ് ടേക്കുകൾക്കും അതേപോലെ തന്നെ ഡീപ്പ് ഫോക്കസിനും അദ്ദേഹം മുൻഗണന നൽകിയിരുന്നു. മൊണ്ടാഷ് ടെക്നിക്കിനോട് ഇദ്ദേഹത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. ഇദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് ലോങ് ടേക്സിനും അതേപോലെ തന്നെ ഡീപ്പ് ഫോക്കസിനുമാണ്. മൊണ്ടാഷ് ടെക്നിക്കുകളോട് ഇദ്ദേഹത്തിന് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഫ്രഞ്ച് ന്യൂ വേവ് ഡയറക്ടേഴ്സിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് ഡയറക്ടറായിട്ടുള്ള ഫ്രാൻസോ ട്രൂഫേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല സിനിമയായ 400 Blows അതിൽ ആ ഒരു വർക്ക് തന്നെ ആൻഡ്രോ ബേസിനാണ് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വർക്കായ ദി എവല്യൂഷൻ ഓഫ് ദി ലാംഗ്വേജ് ഓഫ് സിനിമ അത് സിനിമ നിരൂപണത്തിൽ തന്നെ ഫിലിം ക്രിട്ടിസിസത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കായിട്ടാണ് അറിയപ്പെടുന്നത്. 1950 ഇത് ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. നിശബ്ദതയിൽ നിന്നും ശബ്ദത്തിലേക്കുള്ള മാറ്റമല്ല, ചിത്രത്തിൽ നിന്നും റിയാലിറ്റിയിലേക്കുള്ള മാറ്റമാണ് സിനിമയിലുണ്ടായ അക്കാലത്തെ ഏറ്റവും വലിയ മാറ്റമെന്ന് അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട്. മൊണ്ടാഷ് ടെക്നിക്കിനെ പറ്റിയും എഡിറ്റിംഗ് സിനിമയിൽ ഉണ്ടാക്കിയ ആ ഒരു ഇൻഫ്ലുവൻസിൻ്റെ ചരിത്രത്തിനെ പറ്റിയും സിനിമോട്ടോഗ്രാഫിയുടെ വിവിധ ടെക്നിക്കുകളെ പറ്റിയും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില മഹാന്മാരുടെ സിനിമകൾ വിശദമായി പരിശോധിച്ചുകൊണ്ടും സിനിമാ ലോകത്തേക്ക് അവരുടെ മഹത്തായ സംഭാവനകളെ ആധാരമാക്കിയുമാണ് അദ്ദേഹം തൻ്റെ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ റിയലിസം അത് യാഥാർത്ഥ്യങ്ങളോട് കാര്യങ്ങളെ കൂട്ടിച്ചേർക്കുക മാത്രമല്ല ചെയ്യുന്നത്, റിയാലിറ്റിയെ അത് വെളിപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട്. നിശബ്ദ സിനിമയുടെ അവസാനമാണ് ഏറ്റവും പുതിയ സിനിമയുടെ ജനനം. അതുപോലെ തന്നെ 1920 മുതൽ 1940 വരെയുള്ള കാലഘട്ടങ്ങളിലെ സിനിമകളിൽ ഡയറക്ടേഴ്സിൻ്റെ ഫോക്കസിൽ നല്ല വ്യത്യസ്തതകൾ ഇദ്ദേഹം കാണുന്നുണ്ട്. 3 തരം മൊണ്ടാഷുകളാണ് ഇദ്ദേഹം എടുത്തു പറയുന്നത്. അതിൽ ആദ്യത്തേത് പാരലൽ മൊണ്ടാഷ്. പാരലൽ മൊണ്ടാഷിൽ പറയുന്നത് രണ്ട് ആക്ഷൻസ് അത് രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ രണ്ട് വ്യത്യസ്ത ലൊക്കേഷൻസിൽ നടക്കുന്നതാണ് ഇതിൽ മാറി മാറി കാണിക്കുന്നത്. ദെൻ രണ്ടാമത്തെ മൊണ്ടാഷിനെ ആക്സിലറേറ്റഡ് മൊണ്ടാഷ് എന്ന് പറയുന്നു. ഇതിൽ പറയുന്നത് വിവിധ ഷോട്ടുകൾ യൂസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾക്ക് വേഗത കൂട്ടുന്ന ഒരു രീതിയാണിത്. മൂന്നാമത്തെ ടൈപ്പ് മൊണ്ടാഷിനെ മൊണ്ടാഷ് ബൈ അട്രാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. മൂന്നാമത്തെ ടൈപ്പിൽ പറയുന്നത് വിവിധ സംഭവങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ചുകൊണ്ട് അതിന് കൂടുതൽ അർത്ഥമുണ്ടാക്കിയെടുക്കുകയാണ്. വിവിധ സംഭവങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം കൂടുതൽ ബലമുള്ളതാക്കി മാറ്റുന്നു. സോ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ക്യാമറയ്ക്ക് എല്ലാ കാര്യങ്ങളും ഒരേ സമയം കാണാൻ കഴിയുകയില്ല, പക്ഷേ അതിന് കാണണമെന്നുള്ള കാര്യം അത് മുഴുവനായും കണ്ടിരിക്കും. ഓക്കെ, ക്യാമറയ്ക്ക് എല്ലാ കാര്യങ്ങളും ഒരേ സമയം കാണാൻ
പറ്റുകയില്ല. പക്ഷേ ക്യാമറക്ക് കാണണമെന്നുള്ള കാര്യങ്ങൾ അത് മുഴുവനായും കണ്ടിരിക്കും. അതുപോലെ തന്നെ ചില പ്രത്യേക ഉദ്ദേശങ്ങളിൽ കൂടിയുള്ള എഡിറ്റിങ്ങും അതുപോലെ തന്നെ വിപുലമായ ഡ്രമാറ്റിക് സെറ്റുകളും ലൈറ്റിങ്ങും ഫിലിമിലെ റിയലിസത്തെ തടസ്സപ്പെടുത്തുമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ശബ്ദം റിയലിസത്തെ കുറച്ചുകൂടി ഭംഗിയുള്ളതാക്കി മാറ്റുമെന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. കെബേസിൻ്റെ അഭിപ്രായത്തിൽ ശബ്ദം അത് റിയലിസത്തെ കുറച്ചുകൂടി ഭംഗിയുള്ളതാക്കി മാറ്റും. ദി എവല്യൂഷൻ ഓഫ് ദി ലാംഗ്വേജ് ഓഫ് സിനിമ, ഈ ഒരു എസ്സേയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ചിത്രങ്ങളിൽ കൂടിയും അതുപോലെ തന്നെ മൊണ്ടാഷിലൂടെയും സിനിമക്ക് ഒരു സംഭവത്തെ പറ്റിയുള്ള ആ ഒരു വ്യാഖ്യാനം, അത് കാണികളിൽ അടിച്ചേൽപ്പിക്കാനുള്ള കഴിവുണ്ടാകുന്നു. അതുപോലെ തന്നെ സോവിയറ്റ് സിനിമയാണ് മൊണ്ടാഷിനെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. മൊണ്ടാഷ് ടെക്നിക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് സോവിയറ്റ് സിനിമയാണ്. അതുപോലെ തന്നെ ജർമ്മൻ സ്കൂൾ സെറ്റുകളും ലൈറ്റിങ്ങും ഉപയോഗിച്ചുകൊണ്ടാണ് സിനിമയുടെ സന്ദേശം നൽകാനായിട്ട് ശ്രമിച്ചിരുന്നത്. ഫ്രാൻസിലും സ്വീഡനിലും അമേരിക്കയിലും വിവിധ ടെക്നിക്കുകളിലൂടെ അവർക്ക് പറയാനുള്ളത് അവർ പറഞ്ഞിരുന്നു. സിനിമയിൽ ചിത്രങ്ങൾക്കാണ് പ്രാധാന്യം, ശബ്ദത്തിന് അതിൽ കുറഞ്ഞ ഒരു പങ്ക് മാത്രമേ ഉള്ളൂ. അതായത് സിനിമയിൽ ചിത്രങ്ങൾക്കാണ് പ്രാധാന്യം, ശബ്ദത്തിന് വളരെ കുറഞ്ഞ പങ്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്. ദെൻ നിശബ്ദ സിനിമയുടെ കാലഘട്ടത്തിൽ എറിക് വോൺ സ്ട്രോഹെയ്ം അതുപോലെ FW മൂർണാവ്, റോബർട്ട് ഫ്ലാറ്റി എന്നീ പ്രശസ്തരായിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ സിനിമകളിൽ മൊണ്ടാഷ് ടെക്നിക്കിന് പ്രത്യേകിച്ച് റോളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഫ്ലാറ്റിയുടെ ഒരു വലിയ സിനിമയാണ് നാനൂക്ക് ഓഫ് ദി നോർത്ത്. അതിൽ നാനൂക്ക് എന്ന ഈനൂക്ക് മനുഷ്യൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും കനേഡിയൻ ആർട്ടിക്കിൽ അവരുടെ അതിജീവനത്തിനുള്ള ആ ഒരു ശ്രമങ്ങളാണ് കാണിക്കുന്നത്. നാനൂക്ക് ഒരു സീലിനെ വേട്ടയാടുകയാണ്. അതുപോലെ ഫ്ലാർട്ടിക്ക് നാനൂക്കും ആ സീലുമായിട്ടുള്ള ബന്ധവും അതിനെ പിടിക്കാനുള്ള കാലതാമസവും കാണിക്കണം. സോ ഇതെല്ലാം കാണിക്കാൻ ഫ്ലാർട്ടി മൊണ്ടാഷ് ടെക്നിക്ക് അവിടെ ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ മുർണാവുവിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു സിനിമയാണ് നോസ്ഫെറാത്തു. സോ നോസ്ഫെറാത്തു എന്നാൽ വാമ്പയർ എന്നാണ് അർത്ഥം വരുന്നത്. വാമ്പയറിൻ്റെ മീനിങ് വരുന്നത് തൻ്റെ കുഴിയിൽ നിന്നും പുറത്തു വരുന്ന ഒരു പ്രേതം. അത് ജീവിക്കുന്ന ആളുകളുടെ കഴുത്തിൽ കടിച്ച് അവരുടെ രക്തം ഊറ്റിക്കുടിക്കുന്നു. ഒരു വവ്വാലിനെ പോലെയാണ് അതിനെ സാധാരണ കാണിക്കാറുള്ളത്. ഈ ഫിലിമിലും മൊണ്ടാഷ് ടെക്നിക്ക് അവർ യൂസ് ചെയ്യുന്നില്ല. സ്ട്രോഹെയ്മും തൻ്റെ ഫിലിമുകളിലും മൊണ്ടാഷ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ലോ ഉണ്ടായിരുന്നു, ലോകത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുക, നോക്കിക്കൊണ്ടേയിരിക്കുക, അവസാനം അത് അതിൻ്റെ ക്രൂരതകളും വൃത്തികേടുകളും നിങ്ങൾക്ക് കാണിച്ചു തരും. സ്ട്രോഹെയ്മിൻ്റെ ഒരു ഫിലിം കണ്ടാൽ അത് കാണുന്നവർക്ക് തോന്നും അതെല്ലാം ഒരൊറ്റ ഷോട്ടിൽ എടുത്തതാണെന്ന്. യാഥാർത്ഥ്യത്തോട് എന്ത് കൂട്ടിച്ചേർക്കുന്നു എന്നല്ല, യാഥാർത്ഥ്യം എന്താണ് കാണിച്ചു തരുന്നത് എന്നതിലാണ് പ്രാധാന്യം. 1930 മുതൽ 1940 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ലോക സിനിമയിൽ തന്നെ പ്രത്യേകിച്ച് അമേരിക്കയിൽ ഒരു കോമൺ ആയിട്ടുള്ള സിനിമാ ലാംഗ്വേജ് വളർന്നു വന്നിരുന്നു. പല വൈവിധ്യങ്ങളുള്ള സിനിമകളും ആ കാലഘട്ടത്തിലുണ്ടായി. അവയെല്ലാം തന്നെ അത്യാവശ്യം നല്ല വിജയം കൈവരിക്കുകയും അതുപോലെ തന്നെ വിവിധ തരം സിനിമകളും അവയ്ക്കുള്ള ഉദാഹരണങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഈ ഒരു എസ്സേയിൽ പറയുന്നുണ്ട്. സോ അതിൽ ഫസ്റ്റ് വൺ അമേരിക്കൻ കോമഡി, അതുപോലെ തന്നെ ബർലക്സ് ഫിലിം, ഡാൻസ് ആൻഡ് വോഡ്വിൽ ഫിലിം, ക്രൈം ആൻഡ് ഗാങ്സ്റ്റർ ഫിലിംസ്, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഡ്രാമ, ഹൊറർ ആൻഡ് ഫാൻറ്റസി ഫിലിംസ്, വെസ്റ്റേൺ ഫിലിംസ്, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഫിലിംസ് ആ ഒരു കാലഘട്ടത്തിൽ വളർന്നു വന്നിരുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നത് ഫ്രഞ്ച് സിനിമകളെക്കുറിച്ചാണ്. ഫ്രഞ്ച് സിനിമകളിൽ യാഥാർത്ഥ്യങ്ങൾ വളരെ നെക്റ്റമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ കാണാമായിരുന്നു. ഫ്രഞ്ച് ഡയറക്ടേഴ്സിൽ പ്രധാനികളായിട്ടുള്ള ആളുകളാണ് ഷേക്സ്പിയർ, ഷോൺ റെൻവ, മാസൽ കാനി, ജൂലിയൻ ഡുവിവിയർ, ഇവരെല്ലാം തന്നെ. ഇതിനൊക്കെ പുറമെ അമേരിക്കൻ, ബ്രിട്ടീഷ്, ജർമ്മൻ, ഇറ്റാലിയൻ അതുപോലെയുള്ള ഫിലിംസൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അവയൊക്കെ അമേരിക്കൻ ഫ്രഞ്ച് സിനിമകളുടെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല, അത്രയും മെച്ചം മറ്റുള്ള സിനിമകൾക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അമേരിക്കൻ ഫ്രഞ്ച് സിനിമകൾക്കുണ്ടായിരുന്ന ആ ഒരു പ്രാധാന്യം മറ്റ് ഫിലിമുകൾക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല.
ആ സിനിമകളുടെ ഉള്ളടക്കം ലോകമെമ്പാടുമുള്ള കാണികളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും ഒരു ഹാപ്പി, ഒരു സന്തോഷം നൽകുന്ന രീതിയിലുള്ളതായിരുന്നു ഈ സിനിമകളുടെ എല്ലാം തന്നെ ഉള്ളടക്കം. വിഷയത്തിന് അനുയോജ്യമായിട്ടുള്ള എഡിറ്റിങ്ങും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിക് രീതികളുമൊക്കെയാണ് അതിൻ്റെ കാരണം തന്നെ. ദെൻ ചിത്രങ്ങളും സൗണ്ടുമായിട്ട് നല്ല യോജിപ്പുണ്ടായിരുന്നു. ഫിലിംസിൽ ചിത്രങ്ങളും അതിൻ്റെ സൗണ്ട്സും തമ്മിൽ നല്ലൊരു മാച്ചിങ് ഉണ്ടായിരുന്നു. വില്യം വയലറിൻ്റെ ജെസബൽ, ജോൺ ഫോർഡിൻ്റെ സ്റ്റേജ് കോച്ച്, മാസൽ കാനിയയുടെ ഡോൺ ഈസ് ബ്രേക്കിംഗ്, ഈ സിനിമകളിൽ അവയുടെ രീതിയും ഭാഷയും തമ്മിൽ ഏറ്റവും നല്ല ഒരു സന്തുലിതാവസ്ഥ കാണാൻ കഴിയുമായിരുന്നു. അവയുടെ അവതരണ രീതിയും അതുപോലെ തന്നെ നമുക്ക് നൽകുന്ന സന്ദേശങ്ങളും അവരെ ബഹുമാനിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. അതുപോലെ തന്നെ അതിൽ പറയുന്നുണ്ട് ആർട്ട് ഫോർ ആർട്ട് സേക്ക്, അതായത് കല കലക്കു വേണ്ടി എന്നുള്ള ആ ഒരു നിലപാട് അത് ഫിലിമിന് ഒട്ടും നല്ലതല്ല. ഒരു പുതിയ വിഷയം, ഒരു പുതിയ അവതരണ രീതിയാണ് ആവശ്യപ്പെടുന്നത്. 1939 കൂടി ടോക്കിംഗ് സിനിമകൾ അമേരിക്കയിലും ഫ്രാൻസിലും ഏതാണ്ട് ഒരു പരിപൂർണതയിലെത്തിയിരുന്നു. അതുപോലെ പ്ലാസ്റ്റിക് ഫിലിമിൻ്റെ ഗുണമേന്മയും വർദ്ധിച്ചു. 1939 സിനിമ ഒരു നല്ല ഘട്ടത്തിലെത്തിച്ചേർന്നു. അവിടെ നിന്നുമുള്ള സിനിമയുടെ ആ ഒരു വളർച്ച അത് വളരെ എളുപ്പവും അതുപോലെ തന്നെ വേഗതയും ഉള്ളതായിരുന്നു.